ഞാൻ ഈ അടുത്ത് ഇട്ടൊരു റീൽ ഉണ്ടായിരുന്നു അശ്വിനെ എന്റെയും മുമ്പത്തെ ഒരു ലിറ്റിൽ സീക്രട്ട് എന്ന് വേണം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കുറെ പേര് വന്നിട്ട് അച്ഛനെയും അമ്മേനെയും ഡിസ്റെസ്പെക്ട് ചെയ്തു, വീട്ടുകാരറിയാതെ നേരത്തെ കെട്ട് കഴിഞ്ഞു. സീറ്റ് കെട്ട് കഴിഞ്ഞില്ല നമ്മള്, അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു. നമ്മൾ അന്നേ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത്, അതിന്റെ ഒരു ആവശ്യം എനിക്കില്ല. ഇത്രയും പൈസ ചെലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് പൈസ അത്രയ്ക്ക് ചെലവാക്കാൻ ഇഷ്ടമില്ലാത്തതാണ് ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള വെഡിങ് നടത്തിയത്, അത് വേറെ കാര്യം. അപ്പൊ കുറച്ചു മുൻപ് ദിയാകൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുറച്ച് പേർക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദിയ വീഡിയോ ഇട്ടത്. അപ്പൊ ആ ഒരു വീഡിയോയില് ദിയ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ആദ്യമാണ് നിങ്ങൾ കുറച്ച് കേട്ടത്. ദിയ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം. അതായത് ഞങ്ങളുടെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ അവര് മുൻപ് തന്നെ ഒരു കല്യാണം എന്നുള്ള രീതിയിൽ ഒരു താലി കെട്ടുന്നത് പോലെ ഒരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും, അതായത് അച്ഛനും അമ്മയും അറിയിക്കാതെ ഇവര് ഓൾറെഡി നേരത്തെ കല്യാണം കഴിച്ചതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് അത്രയും ആൾക്കാരെയൊന്നും കൂട്ടാതെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആവശ്യമില്ലാതെ ഓരോന്ന് വെറുതെ ആൾക്കാരിങ്ങനെ അടിച്ചു വിടുമായിരുന്നു. അപ്പോൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സിൽ എല്ലാ കമന്റ് ബോക്സും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എടുത്താൽ ഏത് ആൾക്കാരുടെ കമന്റ് ബോക്സിലാണെങ്കിലും ഇങ്ങനെയുള്ള കമന്റുകൾ, ഏത് തരത്തിലുള്ള കമന്റ് ആണെങ്കിലും നെഗറ്റീവ്സ് അവിടെ ഉണ്ടാവും. നമ്മുടെ ദിയയാണെങ്കിൽ ദിയയുടെ വീഡിയോസ് എപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വീഡിയോസാണ്. അവരുടെ കുടുംബത്തിൽ എല്ലാവരുടെ വീഡിയോസും അത്യാവശ്യം ട്രെൻഡിങ്ങിലൊക്കെ കയറുന്ന വീഡിയോസാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസിന് താഴെ അധികവും ഇങ്ങനെയുള്ള കമന്റ്സുകൾ പൊതുവെ വരാറുണ്ട്. അപ്പോൾ ദിയ ഇങ്ങനെയുള്ള കമന്റുകൾ വായിച്ചിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ, കുറച്ച് മുൻപിട്ട വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിൽ അച്ഛനമ്മയും റെസ്പെക്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ദിയ പറയുന്നത്, അച്ഛനമ്മേന് റെസ്പെക്ട് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ആരെയും അറിയിക്കാതെ ഒരു കല്യാണം കഴിച്ചു, അപ്പോൾ അങ്ങനെയല്ല നടന്നത് എന്നാണ് ദിയ പറയുന്നത്. അതൊരു കല്യാണം ആയിരുന്നില്ല, അതായത് അശ്വിൻ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതായത് അതിനെ കുറിച്ച് കൂടുതൽ ദിയ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് എന്ന്. അശ്വിനും എനിക്ക് താല്പര്യമില്ല, നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കല്യാണം ലീഗലി നടത്തണമെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ബ്ലെസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ. അത് അശ്വിന്റെ എന്റെയും ഒരു പാക്ട് ആയിരുന്നു വിച്ച് വി ഹാഡ്. ബട്ട് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരുവിധം എന്നെ എനിക്ക് ഒന്ന് അഞ്ചാറ് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, ഹുവർ കെയിം ഇൻ ടു മൈ ലൈഫ് ഗെയിം വിത്ത് ഫേക്ക് പ്രോമിസസ് ആൻഡ് ചീറ്റഡ് ഓൺ മീ. എനിക്ക് ലൈഫിൽ എന്റെ ഫ്യൂച്ചർ, ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ രണ്ടു മൂന്ന് പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു. അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും, അപ്പോ ഞാൻ അവരുടെ എന്റെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട്, എന്റെ ലൈഫിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോ ദിയ ഇതിനകത്ത് കുറച്ച് പേര് പറയുന്നുണ്ട്, ദിയ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, എനിക്ക് പൈസ ചെലവാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഇനി ഒരു കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഓൾറെഡി അന്നൊരു കല്യാണം കഴിഞ്ഞിരുന്നു എങ്കിൽ പിന്നീട് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല, അതായത് ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു. അതായത് ദിയ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദിയയുടെ കൂടെ പണ്ട് തൊട്ടേ ഉള്ളവർക്കറിയാം, ദിയനെ ഒരുപാട് പേര് ചീറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടു മൂന്ന് പേര് ചീറ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിലേക്ക് വന്നിട്ട്, അവരുടെ ഒരു കരിയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന രീതിയിൽ. അതായത് അത് ദിയ പല രീതിയിലും ഇന്റർവ്യൂസിലാണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചായിരിക്കാം പറയുന്നത്. അപ്പൊ അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നമ്മൾ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ചില ആൾക്കാരുടെ ലൈഫ് തന്നെ നശിപ്പിച്ചിട്ട് പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ള കാര്യമായിരിക്കും. അപ്പോ അത് കാരണം ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി എപ്പോഴും എന്തുണ്ടാവും, ദിയയുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇനി വരുന്ന ആൾക്കാർ ഇനി നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇനി വീണ്ടും അവരും ഇതേ ബിഹേവിയർ കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുമെന്നുള്ള ആ ഒരു പേടിയൊക്കെ, എന്തായാലും ഇങ്ങനെ ഓൾറെഡി ഒരു ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു ട്രോമയായിട്ട് എപ്പോഴും കിടക്കും. അത് തന്നെയാണ് നമ്മുടെ ദിയയും പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് ദിയ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അശ്വിനാണെങ്കിലും അശ്വിൻ വന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അശ്വിൻ ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ, ആരും അറിയാതെ കല്യാണം കഴിക്കുക അതിനൊന്നും അശ്വിനും താല്പര്യമില്ല. അശ്വിനും ദിയക്കും താല്പര്യമുള്ള ഒരു കാര്യം അച്ഛന്റെയും അമ്മയുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒക്കെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് ഒരു നല്ല രീതിയിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഈ സീക്രട്ട് ആയിട്ട് നടത്തിയത്, അല്ലെങ്കിൽ അത് എന്തായിരുന്നു എന്നുള്ളത് അതിനെ കുറിച്ചിട്ട് ദിയ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് കേൾക്കാം. എന്നെ ഇഷ്ടമാണ് എന്നായൊക്കെ ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അവൻ എന്നോട് പറയുകയും ചെയ്തു, സി എനിക്ക് നിന്നൊരു ഗേൾഫ്രണ്ട് ആയിട്ട് കാണണമെന്നില്ല, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല എന്നെ, പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് തന്നെ നിന്നെ കാണണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ മനസ്സിൽ കേൾക്കുന്നത്, എന്നെ ആരും അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.
അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് മേക്ക് എ പ്രോമിസ് ടു ഈച്ച് അദർ, യു ഗെറ്റ് മീ എ ചെയിൻ, നമുക്ക് അതിനൊരു മംഗൾസൂത്രമായിട്ട് തന്നെ എടുക്കാം. അപ്പോ ദിയ പറയുന്ന കാര്യം ഇതാണ്, അശ്വിന് ഇവരുടെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള ആള് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ വ്ളോഗ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്. ഇപ്പൊ അധികവും നമ്മൾ ഈ ദിയയുടെ കല്യാണമൊക്കെ അനുബന്ധിച്ചിട്ട് യൂട്യൂബ് എല്ലാവർക്കും ഇങ്ങനെയുള്ള പണ്ടത്തെ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും പണ്ട് തൊട്ടേ അശ്വിനും ഇതിന്റെ കൂടെ ഉള്ള ഒരാളാണ്, ദിയയുടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് എപ്പോഴും കൂടെ നിന്ന ഒരാളാണ് അശ്വിൻ. അപ്പൊ എന്താണ് ദിയയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ, അതല്ലെങ്കിൽ ദിയേനെ ചീറ്റ് ചെയ്ത ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ദിയക്കെതിരെ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അശ്വിൻ. അത് തന്നെയാണ് ദിയ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളാണ് അശ്വിൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്റെ ലൈഫിൽ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ അശ്വിൻ വന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യം, എനിക്ക് നിന്നെ ഇങ്ങനെ ഇതായിരിക്കാം അശ്വിൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, വെറുതെ ഇങ്ങനെ എന്താ പറയുക റിലേഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല, എനിക്ക് നിന്നെ ആദ്യം തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു എന്താ പറയുക ഭാര്യ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അതായത് നാളെ കല്യാണം കഴിക്കുന്ന രീതിയിൽ, ഓൾറെഡി കല്യാണം കഴിച്ചു പോകുന്ന ആ ഒരു രീതിയിലൊരു ഭാര്യയായിട്ട് കാണാനാണ് താല്പര്യം എന്ന് പറയുന്നത്. അശ്വിൻ്റെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ അശ്വിനൊരു പ്രോമിസ് നൽകുകയാണെന്ന് പറയാം വാക്കുകളിലൂടെ. അപ്പോൾ ദിയ പറയുന്നു, ദിയക്കത് എന്താ പറയുക ആദ്യമായിട്ടാണ് ദിയയുടെ അടുത്ത് ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്, അത്രയും സ്നേഹത്തോടു കൂടിയിട്ടും. അല്ലെങ്കിൽ ഇപ്പം സാധാരണ കാണുന്നതാണ്, ഇപ്പം റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉള്ളതായിരിക്കില്ല, ഫേക്ക് പ്രോമിസസുകൾ നൽകിയിട്ട് അവസാനം ഒരു കല്യാണം എന്നുള്ള രീതിയിൽ എത്തുമ്പോൾ പലരും എന്താ പറയുക പല രീതിയിൽ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറി, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വേണ്ട എന്നുള്ള രീതിയിൽ, ആദ്യത്തെ ആളെ ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവമൊക്കെ മാറി, ചീറ്റിങ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്സിൽ വരുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്, അതൊക്കെ ട്രോമയായിട്ട് പലരുടെയും മനസ്സിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പം നമ്മുടെ ദിയ പറയണതും അതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കണ ഒരാളാണ് ഞാൻ. അപ്പോൾ കുറേ ഫേക്ക് പ്രോമിസുകൾ വന്ന് എന്താ അതൊക്കെ കണ്ടിട്ട് പോയ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക പുതിയൊരു കാര്യം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഇങ്ങനൊരാൾ വന്ന് പറയുമ്പോൾ അതിന് എനിക്കൊരു പ്രോമിസ് ചെയ്യണം, പ്രോമിസ് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേരും പ്രോമിസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്തതും, ഈ ഒരു താലി കെട്ടൽ എന്നുള്ള രീതിയിൽ അവർ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് തീയെ കൂടുതൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഒരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലെറ്റ്സ് പ്രേ ടു ഗോഡ്, താൻ എനിക്ക് ആ മംഗളസൂത്രം കിട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഹി വാസ് ഓൾസോ ലൈക്ക് യെസ് ഓക്കെ. ആൻഡ് ആ മംഗളസൂത്രയില് ഇവിടെ നടുക്ക് ഗോൾഡ് ബോൾസ് ആയിരുന്നു, അതിന് നമ്മൾ ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗളസൂത്രം തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന എന്റെ താലി മംഗളസൂത്രം. സോ പിന്നെ കുറെ പേര് ചോദിച്ചു ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള സാധനമാണോ വീഡിയോ എടുക്കുന്നത്. ഞാൻ സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന എന്തൊരു സാധനം വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു ഇഷ്ടമാണ്. ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചറിൽ റീൽ ഇടാം, നമുക്കൊരു റീൽ ഉണ്ടാക്കി ഇടാം എന്ന് പറഞ്ഞേ അല്ല അന്ന് ആ വീഡിയോ എടുത്തത്. എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, വളരെ ഹാപ്പി. എന്റെ ഫ്രണ്ട്സ് പോലും വെരി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് അസ്, ബിക്കോസ് അശ്വിനായാലും ഞാനായാലും നമ്മൾ രണ്ടുപേരും ദേർ വാസ് സം കണക്ഷൻ ബിറ്റ്വീൻ അസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്നേ അറിയാറുണ്ട്. അപ്പോ ദിയ പറയുന്ന ഇതാണ് ഒരു കരിമണിമാല മംഗളസൂത്ര എന്നുള്ള രീതിയിൽ, അതൊരു പ്രോമിസ് ചെയ്യുക, അല്ലെങ്കിൽ കല്യാണം എന്നുള്ള രീതിയിലാണോ എന്നല്ല, അതൊരു പ്രോമിസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒരുമിച്ച് ഇനി ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോമിസ് ചെയ്യുന്ന രീതിയിൽ നാളെ മുതൽ, അല്ലെങ്കിൽ ഞാൻ വൈഫായിട്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞ സമയത്ത് അശ്വിനാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചെടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് അവരൊരു താലി കെട്ടുന്ന രീതിയിലൊരു മംഗളസൂത്രം കെട്ടി കൊടുത്തു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് ദിയ പറയുന്നത്. അതിൽ അവർക്ക് രണ്ടുപേർക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇത് അവരുടെ അച്ഛനും അമ്മക്കൊക്കെ എന്തായാലും ആ സമയത്ത് അറിയുമായിരിക്കും, അറിയാതൊന്നും ഇരിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് ഇടുന്ന സമയത്ത്, ഇപ്പം ഇന്നലെ ഓണത്തിന്റെ പ്രോഗ്രാം നടന്നു, അവരൊരുമിച്ച് തന്നെയാണ് ഉണ്ടായത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരത്യാവശ്യം എല്ലാം ഓപ്പണായിട്ട് അവരുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് അശ്വിനായിട്ടുള്ള മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരിപ്പം നിൽക്കണത്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ കുറെ കമന്റുകൾ ഇട്ട് എന്തെങ്കിലും പറയാ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്ന ആൾക്കാർ ദിയ പറഞ്ഞ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് എല്ലാവിടെയും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല, അത് വേറൊരു കാര്യമാണ്. സത്യം പറഞ്ഞാല് അശ്വിനും ദിയയും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അസൂയ തോന്നുന്ന ഒരു സ്നേഹമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അശ്വിൻ ആ രീതിയിൽ എന്താ പറയാ ദിയനെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവര് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈറലാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അത്രയും അസൂയ തോന്നുന്ന രീതിയിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും കാണാത്ത, അല്ലെങ്കിൽ അനുഭവിക്കാത്ത ആൾക്കാരാണ് ഇവിടെ പോയിട്ട് കമന്റ് ഇട്ടിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്ന് പറയാം. കാരണം അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു, കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അയ്യോ എന്താ പറയുക ഇതിനു മുൻപ് ഇങ്ങനൊരു താലി കെട്ടുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ പ്രൈവസിയാണ്,
അവരുടേതായ കാര്യങ്ങളാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള സമയത്ത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവര് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയാ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കളയാമെന്നുള്ളതല്ലാതെ വേറെ വഴി ഇതിനില്ല. ഇവരുടെ കല്യാണം കാര്യങ്ങൾ ഇതൊക്കെ എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് എന്താ പറയുക, അവരെ ആ ഒരു പ്രപ്പോസൽ വീഡിയോയുടെ കാര്യങ്ങളും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അത് എപ്പോൾ എടുത്തതാണ്, അങ്ങനെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞാൽ അവര് മുൻപേ അവര് എന്താ പറയുക പ്രപ്പോസ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഇട്ടതാണോ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അവർ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ചിലപ്പോൾ ഇട്ടതായിരിക്കാം. അതുപോലെ നമ്മുടെ മുടിയന്റെ വീഡിയോ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്ന അവർ 6 വർഷമായിട്ട് സ്നേഹിക്കുമായിരുന്നു, ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ അടുത്താണ് പ്രപ്പോസൽ വീഡിയോ അല്ലേ അവർ ചെയ്തതും എടുത്തതും ഒക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ അവര് കണ്ടന്റ് ഇടും, അതങ്ങനെ അവർ അവരുടേതായ രീതിയിലായിരിക്കും അവർ ഇടുന്നത്. അപ്പോൾ അതിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ലോജിക്കില്ലാതെ നമുക്ക് തോന്നാം, പക്ഷെ അവർക്കത് കൃത്യമായിട്ടുള്ള ബോധവും കാര്യങ്ങളും ഉണ്ടാവും അതിനെ കുറിച്ചിട്ടും. നമ്മൾ ഓവറായിട്ട് അവരെ കുറിച്ചിട്ട് ഇങ്ങനെ ബോധമുണ്ടാകേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ദിയ പറയണ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കേൾക്കാം. They were just there happy for us. അപ്പൊ അവർ അവരുടെ ഫോണിൽ വിത്ത് ഹാപ്പിനെസ് ദേ വർ ജസ്റ്റ് ക്ലിക്കിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അന്ന് അവിടെ വെച്ചിട്ട്. അപ്പൊ അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ വീഡിയോ ആയിരുന്നു അത്, അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് വാ പോയി പോസ്റ്റ് ചെയ്തൊന്ന് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് പോയതല്ല. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂരിലുള്ള ഒരു ചെറിയ അമ്പലത്തിന്റെ വെളിയിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കരിമണി മാല ഉണ്ടായിരുന്നു, അത് നമുക്ക് അതായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റിയത്. ഹി ജസ്റ്റ് പുട്ട് ദിസ് ഫോർ മീ, അത് ഇട്ട് തന്നു, ദാറ്റ്സ് ഓൾ. അപ്പൊ എനിക്ക് വേറെ മംഗൾസൂത്രം മേടിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു കല്യാണത്തിൽ. ദാറ്റ് ആ മംഗൾസൂത്രത്തിൽ തന്നെ ഡയമണ്ട് ഇട്ടിട്ട് നമ്മൾ ഇട്ടതാ. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോമിസ് മേഡ് ടു ഈച്ച് അതർ. അല്ല, നമ്മൾ ലീഗലി രജിസ്റ്റർ മാരേജും ചെയ്ത് കല്യാണം കഴിച്ച് ഒളിച്ചോടിപ്പോയതൊന്നും അല്ല, നമ്മൾ ബാംഗ്ലൂരിൽ വെക്കേഷന് വേണ്ടി പോയതാണ്. ആ ടൈമിൽ വി മേഡ് എ പ്രോമിസ് ടു ഈച്ച് അതർ. അത് വീട്ടുകാരെ പറ്റിക്കുന്നതല്ല, ഇറ്റ്സ് എ പ്രോമിസ് ടു പീപ്പിൾ ഹു ആർ ഇൻ ലവ് ദേ മേക്ക്, ദാറ്റ്സ് ഓൾ. മനസ്സിലായില്ലേ? അത് സ്നേഹത്തിന്റെ വാല്യൂ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞൂടാത്തവരെ കൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റൂ. അത് എനിക്ക് ശരിക്കും പറഞ്ഞ സത്യമായിട്ട് തോന്നി. കാരണം രണ്ടുപേര് സ്നേഹിക്കുന്ന സമയത്ത് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ ഒരു പ്രോമിസ് എന്നുള്ള രീതിയിലാണ് അവരാ മംഗൾസൂത്ര കെട്ടിക്കൊടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തതും. ആ വീഡിയോ ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സ് ആ ഒരു സന്തോഷത്തിൽ എടുത്തതാണ്. അതുപോലെ പറയുന്നുണ്ട് അശ്വിനും ദിയും തമ്മിൽ ഓൾറെഡി മുമ്പ് തന്നെ ഈ ഒരു കണക്ഷൻ ഫ്രണ്ട്സിനിടയിൽ ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കാണെങ്കിലും കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആളുടെ എക്സിനെക്കാളും കൂടുതൽ അശ്വിനാണ് എന്താ പറയുക ദിയ ആയിട്ട് കുറച്ചും കൂടി ഒരു മിങ്കിളായി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് പലർക്കും തോന്നിയിട്ടുണ്ടാകാം, അതുപോലെ അവരുടെ ഫ്രണ്ട്സിനും തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട്സിനാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു ഇവർ തമ്മിൽ ഒരുമിക്കുന്നതിൽ. അപ്പോൾ അശ്വിൻ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചതിച്ചത് എങ്ങനെയാണ് ഇവരുടെ ലൈഫിൽ അതൊക്കെ നടന്നതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അശ്വിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അത് ഒരു പ്രോമിസ് കൊടുക്കാന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും ചെയ്ത ഒരു കാര്യമാണ്. അത് സത്യം പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാവും. അപ്പൊ എല്ലാ വീഡിയോസിന്റെ താഴെയും ഇങ്ങനെയുള്ള കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അത്, അതായത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവരെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല, ബ്ലോക്ക് ചെയ്യാന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം, കമന്റ് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവും, പക്ഷെ അത് കാണിക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലല്ല. ട്രൈ ടു ടോക്ക് ഇറ്റ് ഔട്ട് ഇൻസൈഡ് യുവർ ഫാമിലി, ട്രൈ ടു സോൾവ് യുവർ ഇഷ്യൂസ് ഇൻസൈഡ് യുവർ ഫാമിലി. മനസ്സിലായില്ലേ? ഇഫ് യു വോണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ. എനിക്ക് പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടമുള്ള ഒരാളാണ്, എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടിട്ടുള്ള ആളാണ്. സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ഓണം വ്ളോഗിന്റെ അടിയിൽ, ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈബ്, നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. നമ്മുടെ വെഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി പുകഴ്ത്തി പറയാൻ ഒന്നുമേ വേണ്ട, ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി, ഹാപ്പി ഓണം, അത് മാത്രം മതി. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷൻ. അവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ 75 85 എന്ന് പറഞ്ഞ ഒരു കമന്റ്. അപ്പോൾ ദിയ പറയുന്ന ഇതാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, അതായത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത്. പക്ഷെ പോസിറ്റീവ് വൈബ് മാത്രം വരണം, ഞാൻ പോസിറ്റീവ് ആണ് അതുകൊണ്ട് പോസിറ്റീവ് കമന്റ്സ് മാത്രം ഇടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം അത് നമുക്ക് പറയാം, കാരണം ഇങ്ങനെ പോസിറ്റീവ് മാത്രം നിങ്ങൾ ഇടണം, റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യാണ് ദിയ ചെയ്തത്, പക്ഷെ അതിന് താഴെ എന്തായാലും അങ്ങനെയുള്ള കമന്റ്സുകൾ വരും, അത് എന്തായാലും അത് വരും. സത്യം പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ അതിൽ അങ്ങനെയുള്ള കമന്റ്സുകളുണ്ട്. അപ്പൊ നമുക്ക് അവസാനം അത് പറയാം, അക്കൗണ്ടും കൊണ്ട് വരണം. നിങ്ങൾക്കും അതൊരു എന്താ പറയാ ഒരു ടൈം എഫേർട്ട് ആണ്, എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ടൈം എഫേർട്ട് ഉണ്ട്, രണ്ടുപേരും ടൈം എഫേർട്ട് ഓണത്തിന്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട. സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക, വീഡിയോ കാണുക, പോവുക, ഒന്നും കമന്റ് ചെയ്യണം. ഇഫ് യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ്,
ഡോണ്ട് ഓപ്പൺ ഇറ്റ് വിത്ത് റിക്വസ്റ്റ്. സോ ഹാപ്പി ഓണം. ഞാൻ തക്കുന്ന മേക്കപ്പ് ഇടട്ടെ. മേക്കപ്പ് ഇടുന്ന മൊത്തം സെഷൻ ഒന്നും കാണിക്കുന്നില്ല. മേക്കപ്പ് ഇട്ടതിന് ശേഷം അശ്വിൻ തേങ്ങ അശ്വിന്റെ സാറിന്ന് മേടിച്ചെടുത്ത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ലിനൻ ഷർട്ട് ഉണ്ട്. ഇറ്റ് വെയർ ദാറ്റ്. അത് കിട്ടി നമ്മൾ തക്കുന്ന വീട്ടിൽ പോട്ടെ. വീട്ടിലെല്ലാം റെഡി ആയിട്ട്. അപ്പോ ഇതില് അവസാനമായിട്ട് നമ്മുടെ ദിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സാറിന്ന് വാങ്ങിച്ച ഒരു ഷർട്ട് ഉണ്ട്, അശ്വിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അശ്വിന് ഇടാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ കമന്റ് വെക്കാം. അതില് ആ ഒരു കമന്റിൽ പറയുന്നതെന്ന് വെച്ചാല് എന്തിനാണ് ഇങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു നോക്കി എന്തിനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാർ ചോദിക്കുന്നതാണ് കാരണം എന്തിനാണ് അങ്ങനെ എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ അശ്വിന ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്ത. അവർക്ക് എല്ലാ കാര്യങ്ങളും അവര് സെറ്റായിട്ട് ഓക്കെ ആയതുകൊണ്ടായിരിക്കും, അവർക്ക് ഓക്കെ ആയതുകൊണ്ടായിരിക്കും അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അവർക്ക് ഓക്കെ ആയതുകൊണ്ടായിരിക്കും അവരത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എന്താന്ന് വെച്ചാല് അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. ഇപ്പം അശ്വിൻ ഇന്റർവ്യൂവിൽ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദിയ വാങ്ങിച്ചു തന്നത്. ദിയ വാങ്ങിച്ചു തന്നെ പിന്നെയാണ് ഞാൻ പല ബ്രാൻഡഡ് ഷർട്ട് ഇടുന്നത്. അതൊരു പ്രൗഡായിട്ടാണ് ആള് പറയുന്നത്. അത് നമുക്ക് എന്താ പറയാ, അത് ശരിക്കും അങ്ങനെ തന്നെ കണ്ടാ പോരെ? എന്തിനാണ് അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഇത് പറയുന്നത്? ഇപ്പം ദിയ അത് എടുത്ത് പറയുന്നത് ദിയക്ക് ചിലപ്പോൾ അത് സന്തോഷമായിരിക്കാം, കാരണം അശ്വിന് ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി എന്നുള്ള രീതിയിൽ ഇത് എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അശ്വിന് നല്ലൊരു കാര്യം, എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ദിയ അത് പറയുന്നത്. അല്ലാതെ അത് നെഗറ്റീവിലായിരിക്കില്ല, നമുക്കത് ആ രീതിയിലും എടുക്കാം. അപ്പോ എന്താ പറയാ, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്, അതല്ലെങ്കിൽ പൈസയുടെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അവരാ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും അശ്വിന് അത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അശ്വിന് അത് ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഇങ്ങനെ വാങ്ങിച്ചു തന്നു, എനിക്ക് അങ്ങനെ വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പൊ ഇവരുടെ പ്രൈവസിയാണ് കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും കമന്റ്സുകളും കാര്യങ്ങളും വരും, നമുക്ക് കെട്ടിക്കൂട്ടി കൺട്രോൾ ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിന്നും ദിയ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കമന്റ് ഇടുന്ന കുറച്ച് പേർക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അതിൽ എല്ലാവർക്കും ഉള്ള ഉത്തരങ്ങൾ ദിയ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മംഗൾസൂത്ര കിട്ടിയതും അല്ലെങ്കിൽ പഴയ കല്യാണം എന്നുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നതും നെഗറ്റീവ്സ് പറയുന്നതും അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നല്ല രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ മോശം രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഹൈഡ് യൂസർ അടിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് അങ്ങ് കളയുക, അല്ലാതെ വേറെ നിവർത്തിയൊന്നും നമുക്കില്ല. അല്ലെങ്കിൽ കുറെ കമന്റ്സ് ഒക്കെ വരുന്നതാണ്, എല്ലാം ഇരുന്ന് വായിക്കാൻ സമയം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇടുന്നവർ ഇടട്ടെ എന്ന് വിചാരിച്ചങ്ങ് പോകാം, അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇതായിരിക്കും എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്, അവരെന്ത് ചെയ്യണം അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ അങ്ങോട്ടേക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ചോദിച്ചിട്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം പറയൂ അല്ലെങ്കിൽ നിങ്ങളൊരു സജഷൻ പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ലാതെ അവരുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് എന്താ പറയുക, അതിനുള്ള ഇതൊന്നുമില്ല. അവരുടെ വീഡിയോ ഇട്ടാൽ നമുക്കത് കാണാം, അതിനുള്ള അഭിപ്രായം നമുക്ക് പറയാം, ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു ഇതൊന്നും നമുക്ക് റൈറ്റ് നമുക്കില്ല. കാരണം അവരുടെ ലൈഫാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നമ്മളെ കാര്യം നോക്കി പോവുക, അത്രേ വേണ്ടു. ഈ ഒരു വിഷയത്തില് ദിയയുടെ വിഷയത്തിൽ എന്തായാലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. നെഗറ്റീവ് ഇടുന്നവർ എന്തായാലും നെഗറ്റീവ് ഇടും. ഇപ്പം നമ്മുടെ വീഡിയോയിൽ താഴെയാണെങ്കിലും എവിടെയാണെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ ഇഗ്നോർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അവരെ കെട്ടിപ്പൂട്ടി വെക്കാനോ ഇടരുത് എന്ന് പറയാനോ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ദിയയുടെ എന്താ പറയുക, കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവർക്കും, അതൊക്കെ എന്തായാലും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.